സംസ്ഥാനത്ത് ഇന്ന് 13772 പേർക്ക് കോവിഡ്, 142 പേർ കൂടി മരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ജിതിൻ, ടെസ്റ്റ് പോസിറ്റിവിറ്റി കൂടിയിട്ടുണ്ടോ? മഞ്ജുഷ്, ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടിയിരിക്കുകയാണ്. ഇന്നലത്തെക്കാളും നേരിയ വർധനമാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ ഉണ്ടായിരിക്കുന്നത്. 10.83% ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 13772 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 127152 സാമ്പിളുകൾ പരിശോധിച്ചതിലാണ് ഇത്രയും ആളുകൾക്ക് രോഗം സ്ഥിരീകരിച്ചത്. മിക്ക ജില്ലകളിൽ, 7 ജില്ലകളിൽ ഇന്ന് 1000-ൽ അധികം രോഗികളുണ്ട്. ഏറ്റവും കൂടുതൽ രോഗികൾ തുടർച്ചയായ 3-ാം ദിവസവും മലപ്പുറത്ത് തന്നെയാണ്. മലപ്പുറത്ത് 1981 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കോഴിക്കോട് 1708 പേർക്കും രോഗമുണ്ട്. തൃശ്ശൂരിൽ 1403, എറണാകുളത്ത് 1323, കൊല്ലത്ത് 1151, പാലക്കാട് 1130, തിരുവനന്തപുരത്ത് 1060 എന്നിങ്ങനെയാണ് രോഗികൾ. ഇത്രയും ജില്ലകളിലാണ് 1000-ൽ അധികം രോഗികൾ വന്നിരിക്കുന്നത്. കണ്ണൂരിൽ 897, ആലപ്പുഴ 660, കാസർഗോഡ് 660, കോട്ടയം 628, വയനാട് 459, പത്തനംതിട്ട 434, ഇടുക്കി 278 എന്നിങ്ങനെയും രോഗികളുണ്ട്. മരണസംഖ്യയും ഇന്ന് ഉയർന്ന തോതിൽ തന്നെ തുടരുകയാണ്. ഇന്ന് 142 മരണങ്ങളാണ് സ്ഥിരീകരിച്ചത്. ഏതാനും ദിവസങ്ങളായി മരണസംഖ്യ 100-ന് മുകളിലാണ്. ഇന്നലെ അത് 148 ആയിരുന്നെങ്കിൽ ഇന്ന് 142 ആണ് മരണസംഖ്യ. 14,250 പേർ ഇതിനകം സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് മരിച്ചു കഴിഞ്ഞു. ഇന്ന് രോഗബാധിതരായവരിൽ 12,937 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായിരിക്കുന്നത്. 718 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 60 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 57 പേർ ആരോഗ്യ പ്രവർത്തകരുമാണ്. രോഗമുക്തി നിരക്ക് ഇന്ന് ഏകദേശം ഒരേ നിലയിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തുടരുകയാണ്. 11,414 പേരാണ് ഇന്ന് രോഗമുക്തരായിരിക്കുന്നത്. അതോടുകൂടി ആക്ടീവ് കേസുകൾ എണ്ണത്തിൽ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 110,136 ആക്ടീവ് കേസുകൾ വർദ്ധിച്ചിരിക്കുന്നു. ഇവരിൽ 24,509 പേർ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ഒപ്പം തന്നെ TPR അടിസ്ഥാനമാക്കിയുള്ള പുനഃക്രമീകരണം നേരത്തെ നടത്തിയിരുന്നു. അതനുസരിച്ചുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ പുതിയ കണക്കും ഇന്ന് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടിരിക്കുകയാണ്. TPR 15 മുകളിലുള്ള 196 തദ്ദേശ സ്ഥാപനങ്ങളാണ് സംസ്ഥാനത്തുള്ളത്. ഇത്രയും പ്രദേശങ്ങളിലാണ് ട്രിപ്പിൾ ലോക്ക്ഡൗൺ നടപ്പാക്കുക. TPR 10-നും 15-നും ഇടയിലുള്ള 370 തദ്ദേശ സ്ഥാപനങ്ങളും സംസ്ഥാനത്തുണ്ട്. ഇവിടങ്ങളിൽ ലോക്ക്ഡൗൺ നടപ്പാക്കും. TPR 5-നും 10-നും ഇടയിലുള്ള 382 പ്രദേശങ്ങളും ഉണ്ട്. അവിടങ്ങളിൽ ഭാഗിക നിയന്ത്രണങ്ങളുണ്ടാകും. TPR 5-ന് താഴെയുള്ള 86 പ്രദേശങ്ങളാണുള്ളത്. ഈ സ്ഥലങ്ങളെയാണ് എ വിഭാഗത്തിൽ പെടുത്തിയിരിക്കുന്നത്. ഇവിടെയാണ് സർക്കാർ നിലവിൽ പ്രഖ്യാപിച്ച പരമാവധി ഇളവുകൾ ലഭ്യമാവുക. എന്തായാലും സംസ്ഥാനത്തെ രോഗസ്ഥിരീകരണ നിരക്ക് കാര്യമായ മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ്. മഞ്ജുഷ്, ശരി. ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.